നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ റൗണ്ട് ഓഫ് 16 ഫിക്സ്ചർ നിർണയ നറുക്കെടുപ്പ് കുറച്ചു മുമ്പ് സ്വിറ്റ്സർലൻഡിലെ യുവേഫ ആസ്ഥാനത്ത് വെച്ച് നടന്നിരുന്നു. നമ്മൾ അതിന്റെ വീഡിയോ ഒക്കെ വളരെ വലിയ രൂപത്തിൽ വാചലം ഒക്കെ നടത്തിയതാണ്. പക്ഷേ ഇപ്പോൾ യുവേഫ പറയുന്നു ആ ഒരു നറുക്കെടുപ്പ് തെറ്റിപ്പോയിട്ടുണ്ട്, അത് റദ്ദാക്കുകയാണ്, ഉടൻ അതിന്റെ ഒരു റീഡ്രോ നടത്തുമെന്ന്. നമുക്കറിയാം എന്ത് ബ്ലണ്ടറാണ് സംഭവിച്ചത് എന്ന്. നമ്മൾ ആ സമയത്ത് തന്നെ അതിൽ ചെറിയ സംശയങ്ങൾ പ്രകടിപ്പിക്കുകയും ആ ഒരു വാച്ച് ലോങ്ങിൻ്റെ സമയത്ത് ചെയ്യുകയും ചെയ്തിരുന്നു. അതായത് വിയാറയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമുകൾ ഒരുപോലെ വരുന്ന രൂപത്തിൽ ഒരു നറുക്കെടുപ്പ് നടന്നു എന്ന് പറയുമ്പോൾ ആ ഡ്രോയിൽ ആ ഒരു പോർട്ടിലേക്ക് ടീമുകളെ ഇട്ടത് തെറ്റിപ്പോയിട്ടുണ്ട്. അതിൽ നിന്ന് പിന്നീട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആ ഒരു നറുക്ക് ലോട്ട് പുറത്തേക്ക് എടുത്തെങ്കിലും എവിടെയാണോ അത് തിരികെ വയ്ക്കേണ്ടത് അവിടെ അത് വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്നത് അപ്പോൾ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ജോർജിയോ മർഷേറ്റി അദ്ദേഹമാണ് ഈ ഒരു യു സി എൽ ഡ്രോ ഓവർസീ ചെയ്തത്. അദ്ദേഹം വിശദീകരിച്ച സമയത്ത് ഫോർ അത്ലറ്റിക്കോ മാഡ്രിഡ് ദി പോസിബിലിറ്റീസ് ആർ ഓൾ എക്സെപ്റ്റ് ലിവർപൂൾ ഹു വെയർ ഇൻ ദി സെയിം ഗ്രൂപ്പ് ആൻഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്നത് കേട്ടു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഓൾറെഡി ഡ്രോൺ ചെയ്തു എന്നൊക്കെ അവർ അദ്ദേഹം തെറ്റായിട്ട് പറയുന്ന ഒരു രൂപം നമ്മൾ കണ്ടിരുന്നു. അതിപ്പം യുവേഫ സ്ഥിരീകരിച്ചിരിക്കുന്നു, തെറ്റാണ്, തങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് യുവേഫ ട്വീറ്റ് ചെയ്തിരിക്കുന്നു. യുവേഫ പറയുന്നത് ആ ഒരു നറുക്കെടുപ്പ് വോയിഡാണ് അല്ലെങ്കിൽ അത് റദ്ദാക്കുകയാണ് എന്ന് തന്നെയാണ്. ഇനി അതിൻ്റെ ഒരു റീ നറുക്കെടുപ്പ് നടക്കാൻ പോകുന്നു. ഇന്ത്യൻ സമയം 7:30 ആ നറുക്കെടുപ്പ് ഉണ്ടാവുക. അവരുടെ ട്വീറ്റിലേക്ക് ഒന്ന് പോകാം. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് എന്ന് പറയുമ്പോൾ ഒരു വിശദീകരണം തന്നിട്ടുണ്ട്. എന്നിട്ട് രണ്ടാമത്തെ ട്വീറ്റിലാണ് അത് പറഞ്ഞത്. ആദ്യ ട്വീറ്റ് ഇങ്ങനെയാണ്: ഫോളോയിങ് എ ടെക്നിക്കൽ പ്രോബ്ലം വിത്ത് ദി സോഫ്റ്റ്വെയർ ഓഫ് ആൻ എക്സ്റ്റേണൽ സർവീസ് പ്രൊവൈഡർ ദാറ്റ് ഇൻസ്ട്രക്ട്സ് ദി ഒഫീഷ്യൽസ് ആസ് ടു വിച്ച് ടീംസ് ആർ എലിജിബിൾ ടു പ്ലേ ഈച്ച് അതർ എ മെറ്റീരിയൽ എറർ ഒക്കേർഡ് ഇൻ ദി ഡ്രോ ഫോർ ദി യുവേഫ ചാമ്പ്യൻസ് ലീഗ് റൗണ്ട് ഓഫ് 16 എന്നാണ്. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ദി ഡ്രോ ഹാസ് ബീൻ ഡിക്ലെയർഡ് വോയിഡ് ആൻഡ് വിൽ ബി എൻറ്റയർലി റീഡൺ അറ്റ് 3 PM CET എന്നാണ് അവർ പറയുന്നത്. അത് പറയുമ്പോൾ ഇവരിപ്പോൾ കുറ്റം മുഴുവനും ചുമത്തിയിരിക്കുന്നത് എക്സ്റ്റേണൽ സർവീസ് പ്രൊവൈഡർക്കാണ്. അവരുടെ സോഫ്റ്റ്വെയറിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് കൃത്യമായിട്ട് ടീമുകളെ ആ ഒരു പോർട്ടുകളിലേക്ക് അറേഞ്ച് ചെയ്യാൻ കഴിയാതെ പോയത്. ആ തെറ്റ് സമ്മതിക്കുന്നു. അതുകൊണ്ട് സി ഇ ടി സമയം വൈകിട്ട് 3 PM എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമയം രാത്രി 7:30 ഇതിൻ്റെ റീഡ്രോ നടത്തുമെന്നാണ്. എന്തായാലും ഒരിക്കൽ കൂടി നമുക്ക് ആ സമയത്ത് വാച്ച് ലോങ്ങുമായിട്ട് വീണ്ടും കാണാം. വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്ക് വീണ്ടും.